അയോഗ്യതാ വിവാദത്തിൽ പിന്തുണ രാഹുൽഗാന്ധിക്കല്ല എന്നും കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് നിലപാടെടുത്തതെന്നും വിശദീകരിച്ച സിപിഎം. കോൺഗ്രസിന് മാത്രം നേട്ടം കിട്ടുന്നത് ഒഴിവാക്കാനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തന്ത്രപരമായ പുതിയ വിശദീകരണം. അതേസമയം എം വി ഗോവിന്ദന്റെ ബുദ്ധിക്ക് സാരമായ പ്രശ്നമുണ്ടെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ മറുപടി. അയോഗ്യതാ പ്രശ്നത്തിലെ സിപിഎം നിലപാടിലെ ആത്മാർത്ഥതയാണ് രണ്ടാം ദിനവും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയോട് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും പിന്തുണക്കുന്നതോ പാർട്ടിയെ പിന്തുണക്കുന്നതോ. രാഹുലിന്റെ അയോഗ്യത ബി ജെ പി വിരുദ്ധ വോട്ട് ഏകീകരണത്തിനുള്ള സുപ്രധാന വിഷയമായി തന്നെ കാണുന്നു കോൺഗ്രസും സി പി എമ്മും. സൂരത് കോടതിയുടെ തീരുമാനം വന്നതു മുതൽ കോൺഗ്രസിനൊപ്പം വാശിയോടെ സി പി എമ്മും എതിർപ്പുയർത്താൻ കാരണവും ഇതുതന്നെ. പക്ഷേ ദേശീയ തലത്തിലും സംസ്ഥാനത്തും കോൺഗ്രസ് ബി ജെ പി പോരിലേക്ക് വിഷയം മാറുന്നുണ്ടോ എന്നുകൂടി വിലയിരുത്തിയാണ് പിന്തുണയിലെ സി പി എമ്മിന്റെ പുതിയ വിശദീകരണം. സിസോദിയുടെ അറസ്റ്റും കെ കവിതയ്ക്കെതിരായ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളുടെയും തുടർച്ചയായാണ് അയോഗ്യതയും കാണുന്നത് എന്ന് സി പി എം പറയുന്നു. പ്രതിപക്ഷത്തിനെതിരായ ബി ജെ പി നടപടികളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം സെലക്റ്റീവാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കേന്ദ്രത്തോടുള്ള കോൺഗ്രസ് എതിർപ്പ് രാഹുലിന്റെ കാര്യത്തിൽ മാത്രമായി ചുരുങ്ങുന്നുവെന്ന സി പി എം വിലയിരുത്തൽ വിചിത്രമെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമല്ല എന്ന് പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തോ സാരമായ പ്രശ്നമുണ്ട്. ഇവിടെ ചർച്ച രാഹുൽ ഗാന്ധിയുടെ അംഗത്വമാണ്. ഈ പിന്തുണ കൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണെന്ന് പോയി നമ്മൾ പറയണം. സി പി എം പിന്തുണച്ചാലും ഇല്ലെങ്കിലും ജോഡോ യാത്രയ്ക്ക് പിന്നാലെ ഉയരുന്ന അയോഗ്യതാ വിവാദവും രാഹുലിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും വലിയ ഗുണമായെന്നാണ് കെ പി സി സി വിലയിരുത്തൽ. പ്രതിപക്ഷ പ്രതിഷേധങ്ങളോടുള്ള പിണറായി സർക്കാരിന്റെ സമീപനങ്ങളും മോദിയോടുള്ള വിമർശനങ്ങൾക്കൊപ്പം ചേർത്തുള്ള പ്രചരണം ശക്തമാക്കാൻ തന്നെ പാർട്ടി തീരുമാനം. ദില്ലി പ്രതിഷേധത്തിൽ നിന്നും സംസ്ഥാനത്തെ ചില കോൺഗ്രസ് എം പിമാർ മുങ്ങിയത് സി പി എം ഉയർത്തുമ്പോൾ ഇക്കാര്യം പാർട്ടി പരിശോധിക്കുമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.